മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഐഎസ്ഐക്ക് യമണ്ടൻ പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. 27 ഇടത്ത് ചില നീക്കങ്ങൾ നടത്തി, 27 ഇടത്തും ഗംഭീര പണി കൊടുത്ത് പൊളിച്ചടിക്കു കൊടുത്തു. ഈ പൂട്ടെന്ന് പൊളിക്കാൻ ഇത്തിരി കഷ്ടപ്പെടും. കശ്മീരിൽ പുതിയ കൺട്രോൾ റൂമുകൾ തുറന്ന് ISI വന്നതോടെയാണ് ഇന്ത്യ ആ നീക്കങ്ങളെ നിർവീര്യമാക്കാൻ അതിശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. 1, 2 അല്ല 9 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ കണ്ടെത്തിയത്. സ്വാതന്ത്ര്യദിനത്തിന് മുൻപ് രാജ്യത്ത് ആക്രമണത്തിന് പദ്ധതിയെന്നുള്ള സൂചനകൾ വന്നതിന് പിന്നാലെ അതിശക്തമായ അന്വേഷണം രാജ്യം നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നത്. വിവിധ വിഘടനവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് മുൻപ് ഇന്ത്യയിൽ ആക്രമണത്തിന് പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ ഗൗരവത്തോടെ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പാക് അധിനിവേശ കശ്മീരിൽ പാക് രഹസ്യാന്വേഷണ സംഘടനയായ ISI ഇത് ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂമുകൾ തുറന്നതായാണ് വിവരം. ജമ്മുകശ്മീർ സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ആക്രമണം നടത്താനാണ് ISI പദ്ധതിയിടുന്നത്. ഇതിനായി പാക് അധിനിവേശ കശ്മീരിലെ വിവിധ ഭീകരവാദ ഗ്രൂപ്പുകളുടെ സഹായവും അവർ തേടിയിട്ടുണ്ട്. കശ്മീർ അതിർത്തികളിൽ ഇതോടെ ഇന്ത്യൻ സേന സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവരുമായി ഇക്കാര്യം ചർച്ച ചെയ്തതായി ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പുതുതായി നുഴഞ്ഞു കയറാനും ഭീകര സംഘടനകൾ സഹകരിച്ചുള്ള ആക്രമണത്തിനും കശ്മീരിൽ വമ്പൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായാണ് വിവരം. 8 വഴികളിലൂടെ നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. നിയന്ത്രണ രേഖയ്ക്കടുത്ത് 27 ഇടങ്ങളിൽ നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കാനുള്ള ശ്രമവുമായി പാകിസ്ഥാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ത്യ അതിനേക്കാൾ അതിശക്തമായി കുതിച്ച് പാകിസ്ഥാനെ വീഴ്ത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പാകിസ്ഥാനെ ഇന്ത്യ വീഴ്ത്തിക്കഴിഞ്ഞു. ഇവിടങ്ങളിൽ, അതായത് 146 ഭീകരരെ നിർണായകമായ പല ഇടങ്ങളിലും, അതായത് 1, 2 അല്ല 8 വഴികളിലൂടെ നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. നിയന്ത്രണ രേഖയ്ക്കടുത്ത് 27 ഇടങ്ങളിൽ നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കാനുള്ള ശ്രമവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം പൂട്ടിക്കെട്ടി, ആ പഴുതുകളെല്ലാം വടച്ച് കർശന സുരക്ഷ ഒരുക്കി കഴിഞ്ഞു ഇന്ത്യ. മാത്രമല്ല 146 ഭീകരരെ പലയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ് ISI എന്നാണ് ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഭീകരാക്രമണത്തെയും നേരിടാൻ അതിശക്തമായ നടപടികളുമായി അതിശക്തമായ കാവലൊരുക്കി രാജ്യം ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ്. 1, കശ്മീരിന് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട Article 370 ബന്ധപ്പെട്ട August 5 നിർണായകമായ ദിവസം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാനും ഇന്ത്യ സജ്ജമാണ്. ഒപ്പം സ്വാതന്ത്ര്യദിനത്തിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കിയാൽ അതിനെ ചേർത്ത് തോൽപ്പിക്കാനും അതിശക്തമായി ഭീകരന്മാരെ തുരത്താനും ഇന്ത്യ തയ്യാറാണ്.